എത്രയോ സങ്കടങ്ങളുള്ളവരല്ലേ നമ്മളെ അല്ലാ, എത്രയോ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരല്ലേ നമ്മളെ അല്ലാ, എല്ലാം നീ സലാമത്താക്കണേ അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ, നീ സലാമത്താക്കി തരണേ അല്ലാ. റബ്ബേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മുഅ്മിനീങ്ങളുടെ ഈ ഉമ്മമാരുടെ ഈ ഉപ്പമാരുടെ എല്ലാ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ എല്ലാം ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ അല്ലാ, ഞങ്ങളെ കടങ്ങളെല്ലാം സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് വീട്ടി തരണേ റഹ്മാനേ. മക്കളില്ലാത്ത സഹോദര സഹോദരിമാരുണ്ട് പടച്ചവനെ, എല്ലാവർക്കും സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളനി നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഈ വരുന്ന 18-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിലെ മടമൂർ ഭാഗം എരഞ്ഞോണ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ എത്തീ മക്കൾക്കുള്ള സ്നേഹ വീടിന്റെ ഉദ്ഘാടനമാണ് ഇൻഷാ അല്ലാ. അമ്മേ, ആ വീടിന്റെ കുടിൽക്കിന്, ആ വീടിന്റെ ഉദ്ഘാടനം നമ്മുടെ അറിവിന്ദ് ലാവിലെ മജ്‌ലിസ് മഗ്‌രിബ് നിസ്കാരത്തോടെ കൂടെ ആ വീട് നമ്മുടെ പ്രിയപ്പെട്ട യത്തീ മക്കൾക്ക് തുറന്നു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ വീട് പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 18-ാം തീയതി ഇൻഷാ അല്ലാ ആ ഭാഗത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ അന്ന് അറിവിന്ദിലാമ കേൾക്കാനും ആ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെ ആ വീടിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. റബ്ബ് കബൂർ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ. അല്ലാഹുവേ, യത്തീം മക്കളുടെ വീടിന്റെ ഉദ്ഘാടനമാണ്. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോ കുടിൽക്കിരിന് പോകുമ്പോ ഒരു ഗിഫ്റ്റ് നമ്മളെ കൊണ്ടുപോകുമല്ലോ, അതേപോലെ നമ്മുടെ മക്കളാണ് കേട്ടോ ആ വീട്ടിലെ മക്കള്, നിങ്ങളെ എല്ലാവരുടെ മക്കളാണ്. നിങ്ങളെ കുടുംബത്തിലെ വക ഒരു ഗിഫ്റ്റ് നിങ്ങളാ വീട്ടിലേക്ക് പറ്റുന്നവരൊക്കെ കൊണ്ടുപോവാ, അത് അവർക്ക് വലിയൊരു സന്തോഷമാവട്ടെ. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്നത്തെ വീടിന്റെ ഉദ്ഘാടനത്തിൽ നിങ്ങൾ വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിറ്റത്തെ ഞായറാഴ്ച 25-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ കത്തറമ്മലിൽ, മടവൂർ ഭാഗത്തെ കത്തറമ്മലിൽ, അവിടെയും നമ്മൾ എത്തീ മക്കൾക്ക് വീട് തുറന്നു കൊടുക്കുകയാണ്. അവിടെയും അറിവിന്ദിലാവില്ല മജ്‌ലിസോടുകൂടെ അതിന്റെ ഉദ്ഘാടനവും നടക്കുകയാണ് ഇൻഷാ അല്ലാ. ഓരോ വീടിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ നിങ്ങളെ അറിയിക്കുന്നതാണ്. ആ ഭാഗത്തുള്ള ആളുകളൊക്കെ അഥവാ വരാൻ പറ്റാവുന്ന ആളുകളൊക്കെ അങ്ങോട്ട് എത്തണേ, അതൊരു സന്തോഷമാണ്. അതിന്റെ കുടിൽക്കീഴിന് അവിടെ നടക്കുന്ന മജ്‌ലിസിൽ നിങ്ങളെ സ്നേഹത്തോടെ പങ്കെടുക്കണേ. എത്തീ മക്കൾക്ക് നേർച്ചയാക്കിയത് അവിടെ നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് മജ്‌ലിസിൽ ഏൽപ്പിക്കാം. അറിവിന്ദിലാവ് കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നേർച്ചയാക്കിയത് നിങ്ങൾക്ക് മജ്‌ലിസിൽ ഏൽപ്പിക്കാം ഇൻഷാ അല്ലാ. അറിവിന്ദിലാവിന്റെ എത്തീ മക്കൾക്ക് നേർച്ചയാക്കിയത് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് അറിവിന്ദിലാവ് ഓഫീസിലാണ് എത്തിക്കേണ്ടത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പല സ്ഥലങ്ങളിൽ കൊടുത്ത് ഏൽപ്പിച്ചത് കിട്ടുന്നില്ല എന്ന പരാതി വന്നത് കൊണ്ടാണ് അറിവിന്ദില ഓഫീസില് ഇൻഷാ അല്ലാ അതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്കത് അവിടെ കൃത്യമായി ഏൽപ്പിച്ചാൽ അത് അറിവിന്ദിലാവിലേക്ക് കൃത്യമായി അത് ലഭിക്കുന്നതാണ്. വേറെ എവിടെങ്കിലും കൊടുത്താൽ അത് കിട്ടുമോ എന്ന് ഞങ്ങൾക്കറിയൂല. റബ്ബി എല്ലാവരുടെ നേർച്ചകളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ, എല്ലാവരുടെ നേർച്ചകളും അല്ലാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ,
ആരുമില്ലാത്ത പാവപ്പെട്ട അനാഥ മക്കൾക്ക് തങ്ങളെ നിർമ്മിച്ചു നൽകുന്ന അറിവിന്നിലാവ കുടുംബങ്ങളുടെ സ്നേഹമേണ് അല്ലാ. അത് കാരണം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നീ തരണേ അല്ലാ. آمين برحمتك يا أرحم الراحمين. صلاة الفاتحة جل فتنن دمنا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. الله في صلاة الفاتحة دي قبول كره الله صلاة الفاتحة لا بركة ولا نغلا تدسنغ لا رب سلامة اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم.
എല്ല രണ്ട് കൈയിലോനെ കണ്ണു മുഖോ തടവിയേ റബ്ബേ സ്വലാത്തു ഫാത്തിഹ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാഹ് ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നവരുണ്ട് റബ്ബേ യാത്ര റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ് സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കൂടി തവസ്സുൽ ബൈത്ത് ചൊല്ലാം എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ നിങ്ങളെ പറയാറില്ലേ ഉസ്താദെ തവസ്സുൽ ബൈത്ത് ചൊല്ലിതുമായിരിക്കണമെന്ന് പറയാറില്ലേ ആ തവസ്സുൽ ബൈത്താണ് ചൊല്ലാൻ പോകുന്നത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവനവൻ കരുതിയിട്ടിരുന്നോളെ തവസ്സുൽ ബൈത്തിന്റെ പവർ കൊണ്ട് വടവൂർ ശൈഖുനാന്റെ ബറക്കത്തുകളിലേ നമ്മുടെ എല്ലാവരുടെ മുറാനും അല്ലാഹു നിറവേറ്റി തരട്ടെ ഈ തവസ്സുൽ ബൈത്ത് ചൊല്ലുന്നവരുടെ മനസ്സിൽ ചൊല്ലുന്ന സമയത്ത് എന്ത് പ്രയാസം മാറണമെന്ന നിയത്താണോ ഉള്ളത് ആ പ്രയാസം മാറ്റിക്കൊടുക്കണേ അല്ലാഹ് എന്ത് കാര്യം നടന്നു കിട്ടണമെന്ന നിയത്ത് വച്ചിട്ടാണോ തവസ്സുൽ ബൈത്ത് ചൊല്ലുന്നത് അല്ലാഹ് ഞങ്ങൾ ഇന്നവരെ വെറുതെ ആയിട്ടില്ല തവസ്സുൽ ബൈത്ത് ചൊല്ലി ചോദിക്കുമ്പോ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലാഹ് ഞങ്ങളെ ഒരാളെയും ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തല്ലേ കബൂലാക്കണേ അല്ലാഹ് لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل آلات على أحمد الغادي وآلي والصحاب والبلين نحن ندعو ربنا الكريم في تبسلي واستغاثات يوم قوة عيننا مدبور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليك للإزاغة ما بنا شدة ضعف طيب شيخنا مدبور ولي ليس خسران لمن أعطى إليك طالبا بل بمطلب له قد فاز يا مدبور ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي جل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله كل عفريت وشيطان وجن المارد يذهب الوان جنايا كتبنا مدبور ولي كم قربات كشفت العزين تائه فكشف الأل ودايا شيخنا مدبور ولي
فرجنا عنا العداوة كل ما يعيبنا في الدنيا وفي المعادي شيخنا مدمور ولي كنتك اغفل هامي اللي ملأتاكم لاجئاكم تفينا ناصريا سيدي مدمور ولي أرتنا مياك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدمور ولي أرتنا مياك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدمور ولي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا مدمور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدمور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بهاك شيخنا مدمور ولي آتنا أمنا عظيما وسرورا إذ يجيء ملك الموت بهاك شيخنا مدمور ولي سلم السلام نامي للعين وشره حال فقط روحنا بل أصعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد صالي من نبي مدمور ولي وفق الله لجواب المعركين بالرضا كلنا رضماننا بي شيخنا مدمور ولي رب سلم يوم بعثتنا غدا للموقف خففني صابنا بي شيخنا مدمور ولي حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله رب سلم هذه الأمة أنزل القدام حين جاءوا للصراط فنجيناهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلي يا ولي رب صل على الرسول سيد الرسل الكرام وسلام الدائم والآلي عمل هو جني لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله രണ്ട് കയ്യിലൂടെ കണ്ണും മുഖവും തടവിയെ എല്ലാവരും മാമിയും പറയുക അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ എല്ലാരും കഴിയും മുഖമൊക്കെ തടവുക തവസ്സുൽ ബൈത്ത് ചൊല്ലി അമീം പറയുക പടച്ചവനേ ഈ തവസ്സുൽ ബൈത്തിന് മഹാനരായ കുതുബുല്ലാലം മടവൂർ ശൈഖുനാന തിരുഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ
اللهم مدور شيخنا بركة ഞങ്ങളെ മജ്‌ലിസിനെ നീ ഞങ്ങളിലെല്ലാം ഖബൂലാക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ റഹ്മാനേ എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നല്ലേ എത്രയോ സഹോദര സഹോദരിമാരുണ്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളല്ലേ അല്ലാഹ് ഇശാ മഗ്‌രിബിന്റെ കടയിലുള്ള പ്രധാനപ്പെട്ട സമയത്ത് ഞങ്ങൾ ആരംഭിച്ചു അല്ലാഹ് ഇന്നും ഇന്നലെയും ഇനിയാനും തുടങ്ങിയതല്ല 1299 ദിവസമായി നാളെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 1300 ദിവസങ്ങളാവുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു മൂന്ന് തവണ മനസ്സറിഞ്ഞെന്ന് അൽഹംദുലില്ലാഹ് പറയുമോ അൽഹംദുലില്ലാഹ് 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 പലരും പറയാനുണ്ട് ഉസ്താദേ ഉസ്താദിന്റെ ഇത്രാമത്തെ മജ്‌ലിസ് മുതൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയതാണ് പടച്ചവനെ എത്ര എത്ര പ്രിയപ്പെട്ടവരാണ് എത്രയോ തുടക്കം മുതലേ നൂറാമത്തെ മജ്‌ലിസ് മുതലേ കാണാൻ തുടങ്ങിയവരുണ്ട് ഒന്നാമത്തെ മജ്‌ലിസ് മുതലേ കാണാൻ തുടങ്ങിയവരല്ലേ അല്ലാഹ് അങ്ങനെ എത്ര എത്ര ദിവസങ്ങളായി വർഷങ്ങളായി മാസങ്ങളായി ഞങ്ങളെ പ്രിയപ്പെട്ട അറിവിന്ദിനാമിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങള് അല്ലാഹുവേ എത്രയോ 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 ദിവസങ്ങളായി ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഈ പവിത്രമായ മജ്‌ലിസിനെ ഞങ്ങളെ വീക്ഷിക്കുകയാണ് ഓരോ ദിവസവും ഞങ്ങളെ യാസീനോദല്ല മുൽക്കുവോദല്ല വാക്യോദല്ല ഹത്താദിയല്ല ഇസ്തിഗ്ഫാറ് തഹ്ലീലുകൾ ചൊല്ലല്ല അല്ലാഹ് അങ്ങനെ ഇന്റെ വലിയ തൗഫീഖ് കൊണ്ട് 1300 മജ്‌ലിസ് പിന്നിടുമ്പോ പടച്ചവനെ ഈ പവിത്രമായ മജ്‌ലിസില് പങ്കെടുത്ത എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ് നാളെ 1300 മജ്‌ലിസ് തികയുകയാണ് അല്ലാഹ് നീ കബൂൽ ചെയ്യണേ നീ സ്വീകരിക്കണേ ഇജാബത്ത് നീ നൽകണേ നദാ ഈ 1300 മജ്‌ലിസിന്റെ കടക്ക് പലരും മരിച്ചു പോയല്ലോ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദ്മാരെ കൂട്ടുകുടുംബങ്ങൾ അറിവിന്ദിനാവ് കണ്ടിരുന്ന കേട്ടിരുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ മരിച്ചുപോയി ഞങ്ങളവരെ മറക്കൂല ഞങ്ങൾക്കവരെ മറക്കാൻ കഴിയൂല ഞങ്ങൾക്ക് ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ ഏറ്റവും വലിയ മുതലല്ല പറയുന്നത് അതാണ് മരിച്ച കബറിൽ കിടക്കുമ്പോഴും ഈ കസേരയിലിരുന്ന് ഇങ്ങനെ ദുആ ഞങ്ങൾക്ക് കിട്ടുമല്ലോ നദാ ആ ഒരു പ്രതീക്ഷയാണ് റബ്ബേ ഞങ്ങൾക്കുള്ളത് അല്ലാഹ് ഞങ്ങൾ മരിച്ചു ആരുമില്ലാത്ത കബറിൽ കിടക്കുമ്പോ സമാപന ദുആ ആരും നഷ്ടപ്പെടുത്തല്ലേ ആമീൻ പറഞ്ഞോളെ എന്റെ കബറിൽ ഞാൻ ഒറ്റക്ക് കിടക്കും വരെ ദിവസം വരുന്നുണ്ട് എന്റെ ഭാര്യയില്ലാതെ എന്റെ മക്കളില്ലാതെ എന്റെ പ്രിയപ്പെട്ട ജൊന്നുമില്ലാതെ നമ്മുടെ കൂട്ടുകാരൊന്നുമില്ലാതെ എന്റെ കബറിൽ ഒറ്റക്ക് ഞാൻ കിടക്കുന്ന ഒരു സമയം വരാനുണ്ട് നിങ്ങളെ കബറിൽ നിങ്ങളെ ഹിക്കയില്ലാതെ ഒറ്റക്ക് കിടക്കുന്ന സമയം വരുന്നുണ്ട് മോളെ നിങ്ങളെ ഭാര്യയില്ലാതെ ഒറ്റക്ക് കിടക്കേണ്ട ഒരു സമയം വരാനുണ്ട് ചെറുപ്പക്കാരാ ഉമ്മമാരെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇന്ന് വീട്ടിലുണ്ടല്ലോ പക്ഷേ അവരൊന്നുമില്ലാതെ ഒറ്റക്ക് പള്ളിപ്പറമ്പാകുന്ന കബറസ്ഥാനിൽ ഒരു അനക്കമില്ലാത്ത പള്ളിപ്പറമ്പ് ശബ്ദങ്ങളില്ലാത്ത പള്ളിപ്പറമ്പ് ശബ്ദ കോലാഹലങ്ങളില്ല വാഹനത്തിന്റെ ചീറിപ്പാച്ചിലുകളില്ല ദുനിയാവിന് കല്യാണ തിരക്കുകളില്ല കറണ്ട് പോവലില്ല കറണ്ട് വരാറില്ല എ സി ഇല്ല ഫാനില്ല ലൈറ്റില്ല
പുറത്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും കബറിന്റെ അകത്ത് ഒരു മാറ്റവുമില്ലാതെ പടച്ചവനെ നമ്മളെ ഒരേ കിടപ്പാണ്. അങ്ങനെ ഒറ്റക്ക് കിടക്കുന്ന സമയോ ഈ മജ്ലിസിലെ ഈ കസേരയിൽ ആരാണോ ഞാനാണെങ്കിലും എനിക്ക് അള്ളാഹു ഈ മജ്ലിസ് നടത്താനുള്ള ഭാഗ്യം തരുന്ന കാലത്തോളം നിങ്ങളാരെയും മറക്കൂല. ആര് മരിച്ചാലും അവർക്ക് തുമാർക്കാതെ ഈ മജ്ലിസ് സലാം പറഞ്ഞ് പിരിയൂല. എന്റെ കാലശേഷം അതല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിലാണ് ഈ മജ്ലിസെങ്കിലെ അവരോടും നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ് ഒരു പക്ഷേ നമ്മളെപ്പോഴാണ് മരിക്കാന്ന് നമുക്കറിയൂല. ഈ കസേരയിൽ ആരാണോ ഇരിക്കുന്നത് അവരോട് എപ്പോഴും ഒരു വാക്കേ പറയാറുള്ളൂ. ഈ മജ്ലിസിൽ പങ്കെടുത്ത് മരിച്ചു പോയവർക്ക് ഒരു ദിവസം പോലെ ദ്വാരക്കാണ് മജ്ലിസ് സലാം പറഞ്ഞ് തിരിയാൻ പാടില്ല. പടച്ചോനെ ആരുമില്ലാത്ത കബറിൽ ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ ഈ മജ്ലിസില് ലക്ഷക്കണക്കിന് ആളുകൾ ആമീന് എന്നും ഞങ്ങളെ കബറിലേക്ക് എത്തിച്ചു തരണേ അല്ലാ. ഇന്നലെ ഞങ്ങളെ മജ്ലിസ് കേട്ടവരെ മരിച്ചുപോയി ഹംസക്ക വല്ലപ്പുഴ നിങ്ങളെ പോലെ എന്നും നമ്മളെ മജ്ലിസ് കേൾക്കുന്നവരല്ലേ. എത്രയോ ആളുകൾ ഈ മജ്ലിസിനെ ഇഷ്ടപ്പെട്ടവരാണ്. എന്തെല്ലാം ആരോപണങ്ങളും എന്തെല്ലാം കുറ്റപ്പെടുത്തലുകളും കാണരുതെന്ന് പലതും പറഞ്ഞിട്ട് പോലും എല്ലാം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അതിനെല്ലാം ഒരു മൈൻഡും കൊടുക്കാതെ അല്ലാഹു ഇത് കാണുന്നവർക്കറിയാം ഇതിൽ എന്താണ് നടക്കുന്നതെന്ന്, ഇത് കേൾക്കുന്നവർക്കറിയാം ഇതിൽ എന്താണ് പറയുന്നതെന്ന്. 1300 എപ്പിസോഡുകളായി ഒരാള് ചീത്ത പറയുന്നത് ഒരാളെ കൊണ്ടും കാണിക്കാൻ പറ്റൂല. ഒരാളെ കുറ്റം പറയുന്നത് ഒരാളെ ചീത്ത പറയുന്നത് ഒരാൾക്കും കാണിക്കാൻ പറ്റൂല. നമ്മളെ കുറ്റം പറഞ്ഞവരല്ലേ, നമ്മളെ പ്രോഗ്രാമിനെ വിളിച്ചിട്ട് ഭക്ഷണമാക്കിയവരല്ലേ, നമ്മളെ പലതും പറഞ്ഞവരുണ്ട്. പക്ഷേ അവരോടൊന്നും ഒരു എതിർപ്പ് പോലും നമ്മളൊരു മജ്ലിസിൽ നടത്തിയിട്ടില്ല. നമ്മളെ പ്രോഗ്രാമിനെ വിളിച്ചിട്ട് മാനം കെടുത്തിയ ആളുകളെ വരെ എന്റെ കമ്മിറ്റിക്കാരുണ്ട്. പക്ഷേ അവരോട് പോലും നമ്മളൊരു വെറുപ്പിന്റെ വാക്ക് ഇന്നവരെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ദുആ ചെയ്തിട്ടേ ഉള്ളൂ, പടച്ചവനെ മരണം വരെ ഈ മജ്ലിസ് അങ്ങനെ തന്നെ എല്ലാവർക്കും ഉമ്മമാർക്കും അമ്മമാർക്കും ഉപ്പമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും തണലാക്കണേ നാഥാ. നല്ലത് പറഞ്ഞവർക്കും കുറ്റം പറഞ്ഞവർക്കും എല്ലാവർക്കും ഈ മജ്ലിസ് ഒരു തണലാക്കണേ നാഥാ. 1300 മജ്ലിസ് പിന്നിടുമ്പോ വീണ്ടും വീണ്ടും ഞങ്ങൾ ഓർത്തു പോവുകയാണ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ. പാവപ്പെട്ടവന്റെ പുന്നാരവും മച്ച് കബറിലാണ്. പടച്ചോനെ നാട്ടിലും ഗൾഫിലും മരിച്ചു കിടക്കുന്നവനുണ്ട്, അല്ലാ അവർക്കല്ല നീ സ്വർഗം കൊടുക്കണേ അല്ലാ. കബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിലെ പൂന്തോപ്പാക്കണേ അല്ലാ. ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. മരണം വരെ ഒരാളോടും ഒരാളോടും ഉറപ്പില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും കിബറില്ലാതെ, ആരോടും പിണക്കമില്ലാതെ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനേ. 1300 മജ്ലിസ് പിന്നിടുമ്പോ
ജാതി മതം നോക്കാതെ അറിവിന്നില്ലാമ കുടുംബങ്ങളെ വിതരണം ചെയ്തിട്ടില്ലേ? അറിയില്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച മോങ്ങത്ത് ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ അറിവിന്നില്ലാമ മജ്‌ലിസ് നടക്കുമ്പോ ശിവകുമാർ എന്ന പേരുള്ള ഒരു അമുസ്ലിമായ നടക്കാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരനെ അച്ഛനും അമ്മയും കൊണ്ടുവന്നത് അറിവിന്നിലാമ വീൽചെയറിൽ ഇരുത്തിയിട്ടാണ്. അച്ഛൻ പറഞ്ഞു, ഉസ്താദേ ഇത് അറിവിന്നിലാമ നൽകിയ വീൽചെയറാണ്. അല്ലാഹ് അതാണ് ജാതി മത നോക്കാതെ എല്ലാവർക്കും നമ്മളത് നൽകിയിട്ടുണ്ട്. ഒരുപാട് മെഡിക്കൽ ഉപകരണങ്ങളെ നൽകിയിട്ടുണ്ട്. ഒന്നും അറിവിന്നിലാമിന്റെ ആംബുലൻസ് എല്ലാ സ്ഥലങ്ങളിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ള പദ്ധതി ജനങ്ങൾക്ക് നമ്മളെ നൽകിയിട്ടുണ്ട്. ഇതൊന്നും വെറുതെ പറയുകയല്ല. ആര് എവിടെ ചോദിച്ചാലും തെളിവടക്കം കാണിച്ചു തരാ. ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അറിവിന്നിലാമ കമ്മിറ്റിക്ക് സാധിക്കുന്നതാണ്. തെളിവടക്കം സാധിച്ചു തരാ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അൽഹംദുലില്ലാഹ്. പാവപ്പെട്ട അനാഥ മക്കളും പാവപ്പെട്ട ആരുമില്ലാത്ത മക്കൾക്ക് ഒരുപാട് കല്യാണ വീടുകളിൽ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാ ഈ വരുന്ന 18-ാം തീയതിയോടുകൂടെ നമ്മുടെ സ്നേഹ വീടിനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. അതിനെയൊക്കെ നെഞ്ചോട് വീ നെഞ്ച് വിരിച്ച് ഏറ്റെടുത്തത് ഞങ്ങൾ അറിവിന്നില്ല എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളാണ്. ആര് എന്ത് പറഞ്ഞ് തകർക്കാൻ നോക്കിയാലും ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്കറിയാം, അവര് സ്ഥിരമായി മജ്ലിസ് കേൾക്കുന്നവരാണ്. മജ്ലിസ് കേൾക്കാത്തവരെ കാണാത്തവരെ പലതും പറഞ്ഞാണ്. ആരോടും വെറുപ്പില്ല, ആരോ ഒരു അണുമണി തൂക്കം പോലും ദേഷ്യമില്ല, എല്ലാവരോടും ഇഷ്ടം മാത്രമാണ്. അബ്ബേ സഹായിച്ചവര്, നേർച്ചയാക്കിയവര്, ദുആർക്കനട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തവര് എല്ലാവർക്കും ബറക്കത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, റാഹത്ത് നൽകണേ, സമാധാനം നൽകണേ, സന്തോഷം നൽകണേ. എവിടെന്ന് കണ്ടാലും ഉസ്താദേ ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയ തീരവനല്ലേ? അല്ലാ പടച്ചോനെ അവരുടെ സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകണേ. അല്ലാ ഞങ്ങളെ മനസ്സിന് റാഹത്ത് തരണേ, ഞങ്ങളെ മനസ്സിന് സമാധാനം തരണേ, ഞങ്ങളെ മനസ്സിലെ സന്തോഷം തരണേ, ഞങ്ങളെ മനസ്സിലെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ, ഞങ്ങളെ മനസ്സിലെ ടെൻഷനുകളെ നീക്കിത്തരണേ, ഞങ്ങളെ മനസ്സിലെ ദുഃഖഭാരങ്ങളെ അകറ്റിത്തരണേ. നാഥാ അല്ലാ ഞങ്ങൾക്ക് നല്ല ഒരു മരണം നീ തരണേ. അല്ലാ ടിവി തുറന്ന് വെച്ച് സിനിമ കാണുന്നതിന് പകരം, സീരിയൽ കാണുന്നതിന് പകരം, മൊബൈലിൽ എന്തെല്ലാം കാണാനുള്ള സംവിധാനങ്ങളുണ്ട് അതെല്ലാം മാറ്റിവെച്ച് ഈ ഉമ്മമാരെ ഈ സമയം ചെലവഴിക്കുന്നത് അറിവിന്ദിനാമെ കാണാനാത്തല്ലാനാ. അല്ലാ അതിന്റെ മൊബൈൽ വാങ്ങിക്കൊടുത്ത മക്കളല്ല, ഇന്റർനെറ്റ് റീചാർജ് ചെയ്ത് കൊടുക്കുന്ന മക്കളല്ല, കാണാന് സംവിധാനങ്ങൾ ഒരുക്കിയ കുടുംബങ്ങളല്ല, അതിന് വേണ്ടി മാത്രം വൈഫൈ വലിച്ചിട്ട് അതിന് വേണ്ടി മാത്രം സംവിധാനങ്ങൾ ഒരുക്കിയവരുണ്ട്. റബ്ബേ എല്ലാവർക്കും ബർക്കത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, സന്തോഷം നൽകണേ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളല്ലേ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ
ശരീരത്തിലെ പല ഭാഗത്ത് ക്യാൻസർ പിടിച്ചവരുണ്ട്, ട്യൂമറ് ബാധിച്ചവരുണ്ട്, കിഡ്നി തകരാറിലായവരുണ്ട്, ഹാർട്ടിലെ പ്രോബ്ലം ഉള്ളവരുണ്ട്, ലിവറിന് പ്രോബ്ലം ഉള്ളവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, മജ്ജക്ക് പ്രോബ്ലം ഉള്ളവരുണ്ട്. എന്റെ രോഗം മാറാതെ ആർക്കണട്ടോ എന്ന് പറഞ്ഞ് ഇന്നലെ അറിവിന്നില ഓഫീസിൽ വന്ന 18 വയസ്സുള്ള യത്തീമായ ഒരു പ്രിയപ്പെട്ട പൊന്നുമോള് ശരീരത്തിലെ മോതിരം മോരി അറിവിന്നിലാവില്ല യത്തീമക്കൾ കുസ്താദ് നൽകുന്ന വീട്ടിലേക്ക് നൽകണമെന്ന് പറഞ്ഞ് എന്റെ രോഗം മാറാൻ ഉസ്താദ് തുറന്നാൽ മതിയെന്ന് പറഞ്ഞ് അല്ലാ ഞങ്ങളെ പൊന്നുമോളെ രോഗം നീ മാറ്റിക്കൊടുക്കണേ നാഥാ. ഞങ്ങളെ ഉമ്മമാര് പലരും രോഗികളാണ്, ഞങ്ങളെ ഉപ്പമാര് പലരും രോഗികളാണ്, ഞങ്ങളെ അറിവിന്നിലാവ് കാണുന്ന കേൾക്കുന്ന പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാ. പാവങ്ങളല്ലേ ഞങ്ങളെ ഉമ്മമാരെ രോഗങ്ങളെ മാറ്റണേനാഥാ, ഞങ്ങളെ ഉപ്പമാരെ രോഗങ്ങളെ മാറ്റണേനാഥാ, ഞങ്ങളെ അറിവിന്നിലാവ് കുടുംബങ്ങളുടെ രോഗങ്ങളെ മാറ്റണേനാഥാ, വേദനകളെ മാറ്റണേ അല്ലാ. എത്ര ആളുകളാണ് ഓഫീസിൽ വന്നിട്ട് രോഗമാണ് എന്ന് പറഞ്ഞ് സങ്കടങ്ങളെ പറയാറുള്ളത്, കമന്റിലൂടെ എഴുതാറുള്ളത്, വിളിച്ച് പറയാറുള്ളത് അല്ലാ. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. മടവൂർ ശൈഖുന അവിടത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേനി ശിഫ നൽകണേ റബ്ബാനേ, അപകടങ്ങളെ തൊട്ട് കാക്കണേ, പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ. അപകടം പറ്റി സുഖമില്ലാതെ കിടക്കുന്നവർ എത്രയാ, ട്യൂബിട്ട് മലമൂത്ത വിസർജനത്തിന് ട്യൂബിട്ട് കിടക്കുന്നവര്, ഭക്ഷണത്തിന് ട്യൂബിട്ട് കിടക്കുന്നവര്, സ്റ്റോക്ക് വന്ന് തളർന്നു പോയവര്, സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയവര്, പലവിധ രോഗങ്ങളാണ്, പലവിധ വേദനകളാണ്, പലവിധ അസുഖങ്ങളാണ്. നീ ശിഫ നൽകണേ, നീ ശിഫ നൽകണേ, നീ ശിഫ നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, ഹോസ്പിറ്റലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്നവരും എത്ര ആളുകളാണ് അവിടെ വന്ന് വെള്ളം മന്ത്രിച്ച് കൊണ്ടുപോകാറുള്ളത്. ഞങ്ങളെ മജ്ലിസിൽ വെള്ളം വെച്ച് യാസീനോനെ മന്ത്രിച്ച് കുടിക്കുന്നവൻ എത്രയാണ് അല്ലാ. അതിലെല്ലാം നീ ശിഫ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരല്ലേ ഞങ്ങളെ യത്തീമക്കൾക്ക് വീട് നൽകുന്ന ബർക്കത്തുള്ള ഞങ്ങൾക്കൊരു വീട് തരണേ, സ്ഥലം തരണേ, വീട് പണി പൂർത്തിയാക്കണേ, റോഡ് നൽകണേ, കിണറുകളിൽ വെള്ളം നൽകണേ, കുയൽ കിണറുകളിൽ വെള്ളം നൽകണേ, ജോലികളിൽ ബർക്കത്ത് നൽകണേ, അഭിവൃദ്ധി നൽകണേ, ഐശ്വര്യം നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുണ്ട്, അല്ലാ നീ റെഡിയാക്കി കൊടുക്കണമല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. സാധു ദ്വാർക്കണട്ടോ മക്കളില്ല, അല്ലാ നീ നൽകണേ, അല്ലാ നീ നൽകണേ, തടസ്സങ്ങളെ മാറ്റണേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ നാഥാ. ഞങ്ങളെ മക്കളെ പഠനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ, ഞങ്ങളെ മക്കളെ പഠനങ്ങളിൽ നീ റാഹത്ത് നൽകണേ, ഞങ്ങളെ മക്കളെ പഠനങ്ങളിൽ നീ സന്തോഷം നൽകണേ അല്ലാ. പഠിച്ചവനെ നല്ല ഓർമ്മശക്തി നൽകണേ, നല്ല ബുദ്ധിശക്തി നൽകണേ, നല്ല റാഹത്ത് നൽകണേ, നല്ല സമാധാനം നൽകണേ. ഞങ്ങളെ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ ഭർത്താക്കന്മാരെ അല്ലാ നീ അവർക്ക് ഖൈറു നൽകണേ,
നൽകണേ അല്ലാ, നീ അവനക്ക് റാഹത്ത് നൽകണേ അല്ലാ, നീ അവനക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, ജോലി ഇല്ലാത്തവനക്കില്ല ജോലി നൽകണേ അല്ലാ, ജോലി നൽകണേ അല്ലാ, ജോലി നൽകണേ അല്ലാ, പടച്ചവനെ പടച്ചവനെ നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്ന ഞങ്ങളെ സഹോദരങ്ങളുണ്ട് അപ്പേ, നീ അവർക്ക് മോചനം നൽകണേ അല്ലാ, നീ മോചനം നൽകണേ അല്ലാ, കേസുകളൊക്കെ റാഹത്താക്കി തരണേ അല്ലാ, പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിച്ചു തരണേ അല്ലാ, അറിവിന്ദില്ല മജിലിസിലൂടെ അൽഹംദുലില്ലാഹ് ഒരുപാട് കുടുംബങ്ങള് അൽഹംദുലില്ലാഹ് പരസ്പരം സലാം പറഞ്ഞ് മിണ്ടിയിട്ടില്ലേ, ആ കുടുംബങ്ങളെയെല്ലാം നീ അനുഗ്രഹിക്കണേ റഹ്മാനേ, നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ, പടച്ചവനെ ഞങ്ങളെ കുടുംബത്തിലെ പ്രയാസങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ, കൊച്ചുപുല്ലാലം മടവോരു ശൈഹുനാല് കാവൽ നീ തരണേ അല്ലാ, അല്ലാഹുവേ അല്ലാഹുവേ സിഹറുകളെ ബാത്തിലാക്കണേ അല്ലാ, കണ്ണേറുകളെ ബാത്തിലാക്കണേ അല്ലാ, നാപ്പോരുകളെ ബാത്തിലാക്കണേ അല്ലാ, കൈവിഷങ്ങളെ ബാത്തിലാക്കണേ അല്ലാ, സർവശറുകളും നീ ബാത്തിലാക്കണേ, സർവ കുതന്ത്രങ്ങളും നീ ബാത്തിലാക്കണേ, സർവ എതിരാളികളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ, സർവശറുകളിൽ നിന്നോ റബ്ബേനി കാവൽ നൽകണേ അല്ലാ, അല്ലാ നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ, ഉസ്താദ് ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ധാരാളം ആളുകളില്ലേ, ധാരാളം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളില്ലേ, അല്ലാ പടച്ചവനെ അവരുടെ മുറാദുകൾ നിനക്കറിയാലോ, അവരുടെ വിഷമങ്ങൾ നിനക്കറിയാലോ, അവരുടെ പ്രയാസങ്ങൾ നിനക്കറിയാലോ, പടച്ച റബ്ബേ നീ എല്ലാം സലാമത്താക്കി കൊടുക്കണേ അല്ലാ, സലാമത്താക്കി കൊടുക്കണേ അല്ലാ, സലാമത്താക്കി കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളെ ആക്കിമത്തിനെ നീ നന്നാക്കണേ, ഞങ്ങളെ ഈമാ നീ സലാമത്താക്കണേ, ഞങ്ങളെ ഈമാ നീ സലാമത്താക്കണേ, ഞങ്ങളെ ഈമാ നീ സലാമത്താക്കണേ അല്ലാ, അല്ലാ ഈ മജ്‌ലിസിൽ വെള്ളം വെച്ച സഹോദര സഹോദരിമാനുണ്ട്, ആ വെള്ളത്തിൽ നീ ബറക്കത്ത് നൽക റബ്ബേ, ആ വെള്ളത്തിൽ നീ ശിഫ നൽകണേ അല്ലാ, ആ വെള്ളത്തിൽ നീ റാഹത്ത് നൽകണേ അല്ലാ, അല്ലാ ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ളോ ഉസ്താദ് ദ്വാരക്കനട്ടോ എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്തവരാരാ, ആരെല്ലാം ഓരോ ദിവസങ്ങളിലും അറിവിന്ദില ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഉസ്താദിനോട് ദ്വാരക്കാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞ് വരുണ്ട്, അല്ലാ അവിടെ വന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു വരണ്ട്, റബ്ബേ അല്ലാ നീ എല്ലാവർക്കും റാഹത്ത് നൽകണേ, സമാധാനം നൽകണേ, സന്തോഷം നൽകണേ അല്ലാ,
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منه والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.